ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നു. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് SIT കൈമാറണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ലൈംഗികാതിക്രമ കുറ്റങ്ങളടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ പരിശോധിക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. 4.5 വർഷം നടപടി വൈകിയത് എന്തുകൊണ്ടാണ് എന്ന് സർക്കാർ വിശദീകരിക്കണമെന്നും 2-അംഗ പ്രത്യേക ബെഞ്ച് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. കേസിൽ താരസംഘടനയായ AMMA കക്ഷി ചേർത്തിരിക്കുകയാണ്. നിയമനിർമ്മാണത്തിന്റെ സാധ്യത പരിശോധിക്കണമെന്നും പറയുന്നു. റോഷിപാലും ശ്യാം ദേവരാജുമാണ് നമുക്കൊപ്പം തുടരുന്നത്. റോഷിപാൽ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും വന്നു തുടങ്ങിയോ? സുജയ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾക്ക് ശേഷം മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവരുടെയോ വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ വരും. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ ഇതിൽ വിശദീകരണം നൽകേണ്ടി വരും. അത്രയും വലിയ പരാമർശങ്ങൾ, അത്രയും കടുത്ത വിമർശനങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി കഴിഞ്ഞ മാസം 19-ന് സർക്കാർ പുറത്തുവിട്ടത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്ക് അത് നൽകുമ്പോൾ തന്നെ അതിൽ കുറ്റകൃത്യമുണ്ടെന്ന് കൃത്യമായി പ്രതിപാദിച്ചിട്ടും അതിൽ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറായില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അത് കൃത്യമായി പറഞ്ഞു. പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കും. അതിനപ്പുറത്തേക്ക് സ്വമേധയാ കേസെടുക്കില്ല സർക്കാർ, അത് വ്യക്തമായി. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി വിഭിന്നമായ നിലപാട് സ്വീകരിക്കുന്നു. 4.5 വർഷക്കാലം റിപ്പോർട്ട് പൂഴ്ത്തിയതിൻ്റെ കാരണം എന്താണെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. അതിന് പൊതുസമൂഹത്തോടാണ് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പും ഉത്തരം പറയേണ്ടത്. കാരണം ഈ റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ അത് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിൽക്കുന്നത് സുഭാഷിനി തങ്കച്ചിയാണ്. നേരത്തെ നമുക്കറിയാം, മന്ത്രി തന്നെ പ്രതികരിച്ചത് തനിക്കറിയില്ല റിപ്പോർട്ട് എവിടെയാണ്, താൻ കണ്ടിട്ടില്ല റിപ്പോർട്ട്, അതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് തനിക്കറിയില്ല എന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. പക്ഷേ സാംസ്കാരികാര്യ വകുപ്പിൻ്റെ കസ്റ്റഡിയുള്ള റിപ്പോർട്ടിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇങ്ങനെ വിശദീകരിച്ചത്. മാത്രവുമല്ല, ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോടതിയിൽ പറഞ്ഞപ്പോൾ അതും ഹൈക്കോടതി തള്ളി. കുറ്റകൃത്യങ്ങളുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ ബോധ്യമായ സാഹചര്യത്തിൽ വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായ സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതികരണം ഏറ്റവും നിർണായകമാണ്. DGP അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് കൈമാറുമ്പോൾ അവർ അത് കൃത്യമായി പരിശോധിച്ച അതിൽ സ്വീകരിക്കേണ്ട നിയമ നടപടികൾ എന്തെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. മാത്രമല്ല, റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ കോപ്പി ലഭിക്കുമ്പോൾ അതിൽ കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് കൃത്യമായി പ്രതിപാദിക്കുമ്പോൾ സ്വാഭാവികമാണ് മൊഴി രേഖപ്പെടുത്തിയവരെ സമീപിക്കേണ്ടി വരും. അവർ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ എന്ന് അറിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതിയെ കാലതാമസമില്ലാതെ എന്തായാലും സർക്കാർ അല്ലെങ്കിൽ അന്വേഷണ സംഘം അറിയിക്കേണ്ടി വരും. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കൂടിയായ IG പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 7-അംഗ IPS സംഘമാണ് പ്രത്യേക അന്വേഷണ സംഘമായി നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടന്ന വെളിപ്പെടുത്തലുകൾ മാത്രമാണ് ഇപ്പോൾ അവർ അന്വേഷിക്കുന്നത്. അന്ന് അവർ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല, അത് പരിശോധിക്കേണ്ടതില്ലെന്ന നിർദ്ദേശം പോലീസ് മേധാവി തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരമൊരു പരിശോധന അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുമില്ല. ഏതായാലും 4.5 വർഷത്തിന് ശേഷം സിനിമാ മേഖലയിൽ നടന്ന ക്രൂരമായ ലൈംഗിക ചൂഷണങ്ങൾ അത് പുറത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ കൊണ്ടുണ്ടായ ഫലം.